ഹായ്, ഗുഡ് ഡേ ഓൾ. കേരള ഫ്ലഡ്സസിൻ്റെ ആക്രോബിസിനകത്ത് വന്ന അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതിനാണ് ഈ വീഡിയോ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് ഫയലിൽ ഗ്ലോബൽ സെറ്റിങ്സിൽ ഓപ്ഷൻ നമ്പർ 8 എനേബിൾ ഫ്ലഡ്സസ് എന്നുള്ള ഫീച്ചർ ആക്റ്റീവ് ആണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അത് കഴിഞ്ഞ് ഇത് ഏത് ഡേറ്റിലാണോ എഫക്റ്റ് ചെയ്യുന്നത് അത് കമ്പനി ഇൻഫർമേഷനകത്ത് പോയിട്ട് എഫക്റ്റ് ഫ്രം എന്നുള്ള ഡേറ്റിൽ, ഇപ്പോൾ സോഫാർ ഉള്ള നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 1 July 2019 ആണ് സെസ് ഇംപ്ലിമെൻ്റ് ആവുന്നത്. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ ഏത് ഡേറ്റിലാണോ എഫക്റ്റ് ചെയ്യേണ്ടത് KFC, ആ ഡേറ്റാണ് നിങ്ങളിവിടെ ചൂസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് സേവ് ചെയ്യുക. നേരെ ടാക്സ് ഷെഡ്യൂളിനകത്ത് വരുന്ന മാറ്റങ്ങൾ ആദ്യം നോക്കാം. ഗോ ടു ടാക്സ് ഷെഡ്യൂൾസ്. ഇതിനകത്ത് നിലവിലുള്ള നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഷെഡ്യൂൾ 4, 5, 6 മാത്രമാണ് KFC അപ്ലിക്കബിൾ ആവുന്നത്. സോ നിങ്ങളവിടെ ഈ ഫീച്ചർ എനേബിൾ ചെയ്യുന്നതോട് കൂടിയിട്ട് KFCക്കകത്ത് ഈ 3 കാറ്റഗറിയിലും 1% KFC ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റഡ് ആണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ ഷെഡ്യൂളിനകത്ത് അതർ ഷെഡ്യൂൾസിലും കൂടെ KFC വരുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇതിൻ്റെ ഫീൽഡിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് തന്നെ ഇവിടെ മാനുവലായിട്ട് എത്രയാണോ ആ KFCയുടെ പെർസെൻറ്റേജ് വരുന്നത് ആ പെർസെൻറ്റേജ് നിങ്ങൾക്കിവിടെ കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ഒരു ഐറ്റം എങ്ങനെയാണ് മാപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കാം. KFCയിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റ് പ്രൊഡക്റ്റ് 18% GST കാറ്റഗറിയിലുള്ളതാണ്. ഇതിൻ്റെ ഷെഡ്യൂള് 5 ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ KFCയിലേക്ക് വേറെ അഡീഷണൽ ആയിട്ടൊന്നും ചെയ്യേണ്ടതില്ല. ഷെഡ്യൂളിനകത്ത് ഏത് ഷെഡ്യൂളിനകത്തേക്കാണോ മാപ്പ്ഡ് ആ മാപ്പിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് KFC പോപ്പുലേറ്റ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് ഐറ്റം KFC ഇല്ലാത്തൊരു ഐറ്റം 5% കാറ്റഗറിയിൽ GST ഷെഡ്യൂൾ 3 KFC അപ്ലിക്കബിൾ അല്ല. അപ്പം ഇപ്പോൾ അത് ഷെഡ്യൂൾ 3 അതിൻ്റെ KFCയും ഓട്ടോമാറ്റിക്കലി സെസ്സിനകത്ത് വരുന്നുണ്ടാവില്ല. ഇനി ഇതിൻ്റെ ഒരു സെയിൽസ് ഇൻവോയ്സിങ് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു B2C ബില്ലെടുത്ത് ടാക്സ് കാറ്റഗറി ഉള്ള ഒരു ഐറ്റം നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പം ഇവിടെ നോക്കേണ്ടത് ഈ സ്ക്രീനകത്ത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാറ്റം ടോട്ടൽ കഴിഞ്ഞ് KFC എന്നുള്ളൊരു ഫീൽഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഫീൽഡിനകത്ത് വരുന്ന വാല്യൂസാണ് കേരള ഫ്ലഡ്സസിൻ്റെ കോൺട്രിബ്യൂഷനായിട്ട് ഈ ഐറ്റത്തിന് അഗൻസ്റ്റ് വരുന്നത്. സോ ഇവിടെ നമ്മൾ 100 എന്നുള്ളൊരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ KFC 1 rupee എന്നുള്ള എമൗണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോപ്പുലേറ്റ് ചെയ്ത് വരുന്നതാണ്. CGST, ST, ST എല്ലാം നിലവിലുള്ള പോലെ തന്നെ കാൽക്കുലേഷൻ ചെയ്യുന്നതാണ്. ഇനി KFC അപ്ലിക്കബിൾ അല്ലാത്ത ഒരു ഐറ്റം ബിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 5% ടാക്സ് കാറ്റഗറിയിലൊരു ഐറ്റം, അതിന് KFC മാപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് അത് ആ ഒരു ഐറ്റം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ബില്ല് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ KFC എന്ന ഫീൽഡിനകത്ത് നിങ്ങൾ കാണുന്ന പോലെ 0 വാല്യൂ ആയിരിക്കും വരുന്നത്. സോ ഈ ഒരു ഐറ്റത്തിന് അത് അപ്ലിക്കബിൾ അല്ല. ഇനി ഇതിൻ്റെ ഒരു ബിൽ ഡിസൈൻ നമുക്ക് നോക്കാം. നിലവിലുള്ള നിങ്ങളുടെ ബിൽ ഡിസൈനിൽ കാണുന്ന പോലെ തന്നെ CGST, ST, ST കോളമായിരിക്കും ഇതിൻ്റെ ടോപ്പ് ലൈനിൽ കാണുന്നത്. KFC എന്ന കേരള ഫ്ലഡ്സസിൻ്റെ ടോട്ടൽ എമൗണ്ട് താഴെ ഒരു സെപ്പറേറ്റ് ഫീൽഡായിട്ട് താഴെ കാണിക്കുന്നതാണ്. ഇതാണ് നമ്മൾ ബിൽ ഡിസൈനകത്ത് വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്നുള്ളത്. പിന്നെ അടുത്തതായിട്ട് ഉള്ളത് ഇതിൻ്റെ ലൈൻ ലെവൽ ഒരു നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ലൈൻ ലെവൽ ഡീറ്റെയിൽസ് ഇൻവോയ്സിൻ്റെ ലൈൻ ലെവൽ ഡീറ്റെയിൽസുമായിട്ട് മാച്ച് ചെയ്യുമ്പം ഈ KFCൻ്റെ ഡിഫറൻസ് അവിടെ കാണും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഫസ്റ്റ് ഐറ്റത്തിൻ്റെ ടോട്ടൽ വാല്യൂ ബില്ലിനകത്ത് വന്നിരിക്കുന്നത് 118 ഇത് ബില്ല് ഇൻപുട്ട് സ്ക്രീനകത്ത് നമ്മുടെ സെയിൽസ് സ്ക്രീനകത്ത് വന്നിരിക്കുന്നത് 119 ആണ്. ഇതിൻ്റെ കാരണം KFC ലൈൻ ലെവലായിട്ടാണ് നമ്മൾ ഇൻപുട്ട് സ്ക്രീനിൽ കൊടുക്കുന്നത്. ബിൽ ഡിസൈനകത്ത് സെപ്പറേറ്റായിട്ട് താഴെ ഒരു ടോട്ടൽ എമൗണ്ടായിട്ടാണ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് വേറെ ടാക്സ് ഇമ്പാക്റ്റും ഇഷ്യൂസൊന്നും വരാനില്ല. KFCയുടെ എമൗണ്ട് സെപ്പറേറ്റായിട്ടൊരു ഫീൽഡിൽ കാണിക്കണം എന്നുള്ളതാണ് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അത് പ്രകാരമാണ് അത് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു സെയിൽസ് റിട്ടേൺ സ്ക്രീനും കൂടെ നോക്കാം. ടാസ്കിലെ ക്രെഡിറ്റ് നോട്ട്, ഐറ്റം ടാക്സ് കാറ്റഗറിയിലൊരു ഐറ്റം നമ്മൾ സെലക്ട് ചെയ്തു. KFC നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് മാപ്പ് ചെയ്തിട്ട് വന്നു.
ഇതിൻ്റെ പ്രിൻറ് ഡിസൈൻ നോക്കാം. നമ്മൾ സെയിൽസ് ഇൻവോയ്സിൽ കണ്ട പോലെ തന്നെ ക്രെഡിറ്റ് നോട്ടിനകത്തും KFC സെപ്പറേറ്റായിട്ട് താഴെ സെയിൽസ് റിട്ടേണിൻ്റെ സ്ക്രീനകത്തും പ്രിൻറ്റിനകത്തും സെപ്പറേറ്റഡ് ഫീൽഡായിട്ട് കാണുന്നതാണ്. നെക്സ്റ്റ് നമുക്കിതിൻ്റെ ടാക്സ് റിപ്പോർട്ട്സുകൾ നോക്കാം. സ്റ്റാൻഡേർഡ് റിപ്പോർട്ടിനകത്ത് ടാക്സ് റിപ്പോർട്ട് നമ്മൾ നോക്കുമ്പോൾ ടാക്സ് റിപ്പോർട്ട് സമ്മറി റിപ്പോർട്ട് എടുത്താൽ ഇത് കാറ്റഗറൈസ് ചെയ്തിട്ട് കാണുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്ത രണ്ട് ഇൻവോയ്സിനകത്ത് 18% കാറ്റഗറിയിൽ നമ്മൾ കളക്ട് ചെയ്ത KFC എമൗണ്ട് 1 rupee 28% കാറ്റഗറിയിൽ നമ്മൾ കളക്ട് ചെയ്ത ടാക്സിൻ്റെ എമൗണ്ട് 3.5 ആണ്. നെക്സ്റ്റ് ടാക്സ് റിപ്പോർട്ട് സെയിൽസ് ലിസ്റ്റാണ്, ഇൻവോയ്സ് വൈസ് റിപ്പോർട്ടാണ്. ഇതിനകത്ത് ഓരോ ഇൻവോയ്സിനകത്തും നമ്മൾ കളക്ട് ചെയ്ത KFC എമൗണ്ട് സെപ്പറേറ്റ് ഫീൽഡിൽ ടോട്ടലിന് മുമ്പായിട്ട് കാണുന്നതാണ്. ഈ ടോട്ടലിന് മുമ്പായിട്ട് കാണിക്കുന്ന എമൗണ്ടിൻ്റെ ടോട്ടലാണ് KFC ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തത്. ഇനി ഇതിൻ്റെ ട്രയൽ ബാലൻസ് ഇമ്പാക്റ്റ് നോക്കാം. ട്രയൽ ബാലൻസിനകത്ത് ഫ്രെഡ്സസ് കളക്റ്റഡ് എന്നുള്ള ഈ അക്കൗണ്ട്, ഈ അക്കൗണ്ടിൽ കൂടെയാണ് KFC ട്രാൻസാക്ഷൻസ് നമ്മൾ ടോട്ടൽ മാപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഇതിനകത്ത് നമ്മൾ പോയാൽ നമ്മൾ ഇനീഷ്യലി സെല്ല് ചെയ്ത രണ്ട് ഇൻവോയ്സിൽ നിന്ന് കളക്ട് ചെയ്ത KFC എമൗണ്ട് പേബിളായിട്ടും സെയിൽസ് റിട്ടേൺ നമ്മൾക്ക് കിട്ടിയ എമൗണ്ട് ഇവിടെ ഡെബിറ്റായിട്ടും കാണും. സോ ടോട്ടൽ നമ്മളെ KFC സംബന്ധമായിട്ടുള്ള ടോട്ടൽ ട്രാൻസാക്ഷൻസ് നമ്മൾ മാപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഫ്ലെഡ്സസ് കളക്റ്റഡ് എന്നുള്ള ട്രയൽ ബാലൻസിലെ ഈ അക്കൗണ്ട് ത്രൂ ആണ്. ഇതിനകത്ത് വേറെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, റേറ്റ് ഇൻക്ലൂസീവ് ആയിട്ട് കൊടുക്കുമ്പോൾ KFC കാൽക്കുലേഷൻ എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു എക്സാമ്പിൾ 100 rupees നമ്മൾ ഇൻക്ലൂസീവ് ആയിട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ KFC എമൗണ്ട് വന്നത് 85 fils ആണ്. അപ്പം നമ്മൾ ടോട്ടൽ നെറ്റ് എമൗണ്ട് നോക്കുമ്പോൾ 100 rupees 85 fils ആണ് വരുന്നത്. മീനിങ് നമ്മൾ എടുക്കുന്നത് KFC എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻക്ലൂസീവ് റേറ്റ് ആകുമ്പോഴും അതിൻ്റെ മുകളിലായിട്ടാണ്, അതിൻ്റെ അഡീഷണലായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ എക്സാമ്പിളിൽ ഈ 85 fils എന്നുള്ളത് നമ്മൾ എക്സ്ട്രാ നമ്മൾ കളക്റ്റഡ് ആൻഡ് പേബിൾ ടു ദ ഗവൺമെൻറ് ആണ്. ഇത്രയും അപ്ഡേറ്റ്സിലാണ് നിലവിലുള്ള സർക്കുലറിൽ വന്നിട്ടുള്ളത്. ഇനി അടുത്തത് വരാനുള്ളത് നിങ്ങൾ മന്ത്ലി ഇത് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ടാക്സ് റിപ്പോർട്ടും കൂടെ അതിനകത്ത് വരും. അപ്പം ഗവൺമെൻറ് അതിൻ്റെ ഫോർമാറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാൻഡേർഡ് റിപ്പോർട്ട്സിനകത്ത് ടാക്സ് റിപ്പോർട്ടിൽ ഒരു പുതിയ ഒരു റിപ്പോർട്ട് സ്റ്റൈലും കൂടെ ഇവിടെ വരുന്നതായിരിക്കും. അതിൽ അത് ഫൈനലൈസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ എല്ലാ കസ്റ്റമേഴ്സിനെയും ഇവിടുന്ന് നോട്ടിഫിക്കേഷൻ അയക്കുന്നതായിരിക്കും. ഈ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഫോം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്രയാണ്, ഹെൽപ്പിനകത്ത് പോയിട്ട് അപ്ഡേറ്റ് ആക്രോബീസ് എന്നുള്ള ഫീച്ചറുണ്ട്. ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ടാക്സ് റിപ്പോർട്ട് ഫോർമാറ്റും കൂടെ ഇതിൻ്റെ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഫോർ ദ ടൈം ബീങ്. ബൈ.